നമസ്കാരം ലൈഫ് കൊച്ചിയിൽ നിന്ന് കെ സി ജോഷിയാണ് മണന്തുത്തി റിപ്പോർട്ടർ. മണന്തുത്തി ഗ്രാമപഞ്ചായത്തിനെതിരെ അതിശക്തമായ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സി പി എം ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മണന്തുത്തി പഞ്ചായത്ത് ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതുപോലെ പൊതുജനങ്ങളെ എല്ലാം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വിശദവിവരങ്ങൾ എനിക്ക് ഇന്നലെ പറയും. ഈ സ്വാഗതം ആശംസിക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാർക്കും യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുക. അതുപോലെ ഇതിൽ പങ്കെടുക്കുന്നത് സി പി ഐ എമ്മിൻ്റെ മുളന്തുരുത്തി ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള സഹോ സി കെ റെജി, അതുപോലെ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ഷേർലി വർഗീസ്, മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള ലിജോ ജോർജ് മുതലായവരാണ് പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടി പത്രസമ്മേളനത്തിലേക്ക് സ്വാഗതം. മുളന്തുരുത്തി പഞ്ചായത്തിൽ ഇതിനു മുമ്പ് ആരക്കുന്ന മുളന്തുരുത്തി രണ്ട് ലോക്കൽ കമ്മിറ്റികളാണ് പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ ഈ 23-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി സംഘടനാ തീരുമാനത്തിൻ്റെ ഭാഗമായി ആരക്കുന്ന മുളന്തുരുത്തി ലോക്കൽ സമ്മേളനങ്ങൾ നടത്തി മുളന്തുരുത്തി പഞ്ചായത്തിലാകമാനം മുളന്തുരുത്തി ലോക്കൽ കമ്മിറ്റി എന്ന പേരിൽ ഒറ്റ ലോക്കൽ കമ്മിറ്റിയായി മാറി. ആ സമ്മേളനത്തിൽ 15 അംഗങ്ങൾ അടങ്ങുന്ന ലോക്കൽ കമ്മിറ്റി ഐക്യകണ്ഠനെ തെരഞ്ഞെടുപ്പ് ചെയ്യും. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായിട്ട് പി ഡി രമേശിനെ ഏകകണ്ഠമായി തെരഞ്ഞെടുക്കുകയുണ്ടായി. ഒന്നായ ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിലാണ് ഇപ്പോൾ മുളന്തുരുത്തി പഞ്ചായത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം സി പി ഐ എം നടത്തി വരുന്നത് എന്നുള്ള കാര്യം ഞാൻ പ്രാഥമികമായി മാധ്യമ സുഹൃത്തുക്കളുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്. പുതിയ ലോക്കൽ കമ്മിറ്റി ചേർന്ന് മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമായിട്ടുള്ള ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ മുളന്തുരുത്തി ലോക്കൽ കമ്മിറ്റി ഗ്രാമപഞ്ചായത്തിന് രേഖാമൂലം പരാതി നൽകുകയുണ്ട്. ഒന്നാമത്തെ വിഷയം, ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 12-ാം പരിപാടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വിശപ്പ് രഹിത പദ്ധതിയുടെ ഭാഗമായി എല്ലാ പഞ്ചായത്തുകളിലും ജനകീയ ഹോട്ടൽ ആരംഭിക്കണം എന്ന് സംസ്ഥാന ഗവൺമെൻറ്റിന് തീരുമാനമുണ്ട്. മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്ത് ആ ജനകീയ ഹോട്ടൽ ആരംഭിക്കുന്നതിൽ കടുത്ത അനാസ്ഥയാണ് കാണിച്ചത്. അടുത്ത നാളിൽ നിയമവിരുദ്ധമായി പഞ്ചായത്തുമായി യാതൊരു ബന്ധവുമില്ലാതെ 11-ാം വാർഡ് മെമ്പറും ചില ആളുകളും മുൻകൈയെടുത്തുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് തുരുത്തിക്കരയിൽ ജനകീയ ഹോട്ടൽ ആരംഭിക്കുന്നതിന് വേണ്ടി ഒരു കെട്ടിട നിർമ്മാണം ആരംഭിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് നാട്ടിലാകെ വലിയ പണപ്പിരിവും മെറ്റീരിയൽസ് സൗജന്യമായി ശേഖരിക്കലെല്ലാം പഞ്ചായത്തിൻ്റെ ജനകീയ ഹോട്ടലിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് നടത്തിയത്. വലിയ രീതിയിലുള്ള പകുടി വാങ്ങുകയും ഇഷ്ടക്കാർക്ക് നിയമവിരുദ്ധമായി തിരിമറി നടത്തി കൊടുക്കുന്നതായിട്ടുള്ള ശക്തമായ ആക്ഷേപം കഴിഞ്ഞ പഞ്ചായത്ത് അധ്യക്ഷൻ ഞങ്ങൾ ഉയർത്തിയതാണ്. അപ്പോൾ മുളന്തുരുത്തി ഷോപ്പിംഗ് കോംപ്ലക്സ്, ഈ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ്, അവിടെ കച്ചവടം ചെയ്തിരുന്ന കച്ചവടക്കാർ, ഏതാണ്ട് 24 വർഷമായി കച്ചവടം ചെയ്തിരുന്ന കച്ചവടക്കാരാണ്. അവരോട് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി അവിടെ ഒരു മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കുറച്ച് നാൾ ഒന്ന് മാറി തന്നെ മെയിൻ്റനൻസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരാം എന്ന് പറഞ്ഞ് ആ പാവപ്പെട്ട കച്ചവടക്കാരെ എല്ലാം അവിടെ നിന്ന് മാറ്റി. ആകെ അവരെ മാറ്റിയിട്ട് ചെയ്ത് തന്നെ ആ നിലത്തൊരിച്ച് ടൈലിട്ട് ഇത് പണി പൂർത്തീകരിച്ച് കഴിഞ്ഞ് ഈ പഞ്ചായത്ത് ഭരണക്കാരൻ നിലപാട് മാറ്റി. അവർ 24 വർഷമായി അവിടെ കച്ചവടം ചെയ്തിരുന്ന ആ കച്ചവടക്കാരോട് അങ്ങേയറ്റം അനീതിപരമായ നിലപാടാണ് സ്വീകരിച്ചത്. ഭീമമായിട്ടുള്ള പകടിയും വലിയ വാടകയും കൊടുത്ത മാത്രമേ അവർക്ക് തിരിച്ചു കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥരുള്ള ഇത്തരം ഷോപ്പിംഗ് കോംപ്ലക്സുകളിലെ മുറികൾ അവരുടെ ഇഷ്ടക്കാർക്കും താല്പര്യമുള്ളവർക്കും ഇങ്ങനെ വീതിച്ചു കൊടുക്കുക, അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കാതിരിക്കുക, ഇതുപോലുള്ള നാട്ടിലെ ജനങ്ങൾക്കാകെ സൗകര്യപ്രദമാകുന്ന ജനകീയ ഹോട്ടൽ കേരള ചിക്കൻ പോലുള്ള കാര്യങ്ങൾക്ക് ഈ കടമുറികൾ പ്രയോജനപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് എന്നുള്ളതാണ് ഈ രണ്ട് വിഷയങ്ങൾ ഇപ്പോൾ ഏറ്റെടുക്കാൻ സി പി എം തീരുമാനിച്ചിട്ടുള്ളത്. വേറെ ധാരാളം വിഷയങ്ങളുണ്ട്, പക്ഷേ ഈ പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം ഉണ്ടാകേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഈ വിഷയം എടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ അതിശക്തമായ സമരങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നാണ് സി പി എം ഇവിടെ അവകാശപ്പെടുന്നത്. ഏതായാലും പുതിയ വാർത്തകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചിക്ക് വേണ്ടി കെ സി ജോഷി, നന്ദി, നമസ്കാരം.